കോവിഡ് മഹാമാരിയുടെ മറവിൽ മോഡിയുടെ കർഷകദ്രോഹ ബില്ലുകൾ ലോക്സഭയും രാജ്യസഭയും പാസായി. കർഷകരുടെയും സിപിഐഎം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് കേന്ദ്ര സർക്കാർ ബില്ലുകൾ പാസാക്കിയത്. കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ ബിൽ 2020 ഇതാണ് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ബിൽ. കാർഷികോൽപ്പന്നങ്ങൾ സംസ്ഥാനങ്ങൾക്കുള്ളിലും അന്തർസംസ്ഥാന തലത്തിലും പരിധിയില്ലാതെ കടത്താം. പ്രാഥമിക കാർഷിക വിപണികൾക്ക് പുറത്തുനിന്നും സംഭരണം നടത്താം. ഉൽപ്പന്നങ്ങൾ പരിധിയില്ലാതെ സംഭരിക്കാം. കാർഷികോൽപ്പന്നങ്ങൾ ഈ വിപണി വഴി സംഭരിക്കുകയും കൈമാറ്റം നടത്തുകയും ചെയ്യാം. കമ്പനികൾക്കും പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്കും സംഭരണം നടത്താം. സംഭരണം നടത്തുന്നവരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും സംസ്ഥാനങ്ങൾ ഫീസ് ഈടാക്കരുത്. ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണിവ. നിലവിൽ പ്രാഥമിക കാർഷിക വിപണന സമിതികൾക്ക് മാത്രമാണ് സംഭരണാവകാശം. പുതിയ നിയമത്തോടെ കോർപ്പറേറ്റുകൾ തുടക്കത്തിൽ മെച്ചപ്പെട്ട വില നൽകി സംഭരിക്കും. എന്നാൽ വിപണി കോർപ്പറേറ്റുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രാഥമിക കാർഷിക വിപണന സമിതികൾ തകരുകയും പിന്നീട് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. തുച്ഛമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടി കൊള്ളലാഭത്തിൽ വിൽക്കാനും ഈ ബിൽ കോർപ്പറേറ്റുകൾക്ക് അവസരമൊരുക്കും. ഒപ്പം സംഭരണ ഫീസ് എടുത്തു കളയുന്നതോടെ സംസ്ഥാനങ്ങളുടെ വരുമാന ചോർച്ചയ്ക്കും കാരണമാകും. കർഷക ശാക്തീകരണ സംരക്ഷണ ബിൽ. കൃഷി ഇറക്കുന്നതിന് മുമ്പേ കർഷകർക്കും സംഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും തമ്മിൽ കരാറുണ്ടാക്കാം. 5 വർഷം വരെ കാലാവധിയുള്ള കരാറിലെത്താം. കരാർ വില നിശ്ചയിച്ച് വ്യവസ്ഥ ചെയ്യാം. തർക്കങ്ങൾക്ക് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് തലത്തിൽ സംവിധാനമുണ്ടാക്കണം. പിന്നീട് ജില്ലാ മജിസ്ട്രേറ്റിന് അപ്പീൽ നൽകാം എന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. കർഷകരിൽ ബഹുഭൂരിപക്ഷവും സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന രാജ്യത്ത് കൃഷിയിറക്കാൻ മുൻകൂർ പണം നൽകുന്നുവെന്ന പേരിൽ തുച്ഛമായ വിലയിൽ സംഭരണം നടത്താൻ വഴിയൊരുങ്ങുകയും കർഷകർ ക്രമേണ കടക്കെണിയിലാവുകയും ചെയ്യും. മറ്റൊട്ടേറെ ചുമതല നിർവഹിക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് തർക്കങ്ങളിൽ യഥാസമയം തീർപ്പുണ്ടാക്കാനാകില്ല എന്നത് പ്രായോഗികതയുടെ വെല്ലുവിളി കൂടിയാണ്. അവശ്യവസ്തു നിയമ ഭേദഗതി ബിൽ 2020 മറ്റൊരെണ്ണം. ഭക്ഷ്യവസ്തുക്കൾ, വളം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ സ്വകാര്യ വ്യക്തികൾ പരിധിയില്ലാതെ സംഭരിക്കുന്നതും സൂക്ഷിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിയന്ത്രിക്കാൻ സർക്കാരിലുള്ള അധികാരം പരിമിതപ്പെടുത്തുന്നതാണ് ഈ ബിൽ. മറ്റ് 2 ബില്ലുകളിലെ വ്യവസ്ഥകളും അവശ്യവസ്തു നിയമ ഭേദഗതിയും കൂടി ചേരുമ്പോൾ വൻതോതിൽ പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കും കളമൊരുങ്ങും. കോർപ്പറേറ്റുകൾക്ക് പരിധിയില്ലാതെ വിള സംഭരിക്കാൻ അനുമതി നൽകുന്ന 3 ബില്ലിലും മിനിമം താങ്ങുവില വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരം. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കരാർ കൃഷി വ്യാപകമാക്കുന്നതിനും ഊഹക്കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നതിനും കോർപ്പറേറ്റുകൾക്ക് കാർഷിക രംഗം കീഴടക്കാനുമുള്ള നയം ഗ്രാമീണ കാർഷിക വിപണന സംവിധാനത്തിൻ്റെ നട്ടല്ലൊടിക്കുന്നതാണ്. എന്നാൽ തീവ്ര വലതുപക്ഷ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ കുത്തകളെ ചെറുക്കാനുള്ള ബദൽ സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കുന്നത്.